കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ധന്യമുള്ള നാമത്തിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സൂമിലൂടെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ കാണുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിനൊരു അവസരം തന്ന സഭയോടുള്ള നന്ദിയും ഞാൻ എൻ്റെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതകളാണ്. ആ പ്രത്യക്ഷതകൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താണ് എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം പല സമയത്ത് പലരോട് പ്രത്യക്ഷമായി എന്ന് സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലൂടെയും നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ പ്രത്യേകാൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗങ്ങൾ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായവുമാണ്. ഈ രണ്ട് ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സൂം മീറ്റിംഗ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ വേദഭാഗങ്ങൾ ഞാൻ വായിക്കാം. നമ്മൾ ഒന്ന് ആരംഭിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരിച്ച് അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നാൽ അത് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമേ അതിൻ്റെ ഒരു പാഠം പറഞ്ഞ് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം, തെസ്സലോനിക്കർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവേ. തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തുക, അന്യോന്യം പ്രബോധിപ്പിക്കുക, ഇതിൻ്റെ എല്ലാം നല്ല ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ അപ്പോസ്തല യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുകയാണ്: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറ വായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമ്മളിവിടെ മഗ്ദലക്കാരത്തി മറിയെ പറ്റി മാത്രമേ വായിക്കുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം തന്നെ നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ കാര്യം, മഗ്ദലക്കാരത്തി മറിയ പത്രോസിന്റെയും യോഹന്നാന്റെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഒന്നിലധികം പേരുണ്ട് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതായ കാര്യമാണ്. എന്നാൽ ധന്യനായ അപ്പോസ്തലൻ ഇവിടെ മഗ്ദലക്കാരത്തി മറിയ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ തുടർന്ന് ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പ് മറ്റുള്ള സുവിശേഷങ്ങളിലൂടെ ചേർത്ത് എത്ര പേർ എങ്ങനെ ഈ കല്ലറയ്ക്കലേക്ക് പോയി എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അവരന്യോന്യം ഉത്സാഹിപ്പിച്ചത്, പ്രബോധിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാനായി ചെന്നു. ഇവിടെ ഇപ്പൊ രണ്ടുപേര് കല്ലറ കാണുവാനായിട്ട് ചെല്ലുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും, ഇതാണ് നമ്മൾ മറ്റേ മറിയയെന്ന് നമ്മൾ വായിച്ചതെന്ന് ചിന്തിക്കാം, ശലോമയും മൂന്നാമത് ഒരാളൂടെ ചെന്ന് അവനെ പൂഷണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ഇപ്പോൾ ഇവിടെ 3 പേരായി. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, ജോഹാന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ, അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാളും കൂടി എങ്കിലും കുറഞ്ഞ പക്ഷം സുവിശേഷകനായ ലൂക്കോസ് ആഡ് ചെയ്യുന്നുണ്ട്, ജോഹാന. അപ്പോൾ അനേക സഹോദരിമാര് ഒരുമിച്ച് ആ കല്ലറക്കിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് വായിക്കാവുന്നതാണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും ഇത് എങ്ങനെയാണ്, ഇതിലേതാണ് വാസ്തവം. സത്യത്തിൽ ഇവർ ഓരോരുത്തരും എഴുതുന്നത്
അവരന്നായിരുന്ന ഭവനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മൾ ഓർക്കേണ്ടതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം പല ഭവനങ്ങളിലായിട്ടാണ് ആ യെരുശലേമിനും യെരുശലേമിന്റെ സമീപ പ്രദേശത്തുമായിട്ട് താമസിക്കുന്നത്. ഇപ്രകാരം നമുക്ക് ചിന്തിക്കാമെന്നതാണ്, യോഹനാന് യെരുശലേമിൽ ഒരു വീടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാമെന്നതാണ്. അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ യോഹനാനും യേശുവിന്റെ അമ്മ മറിയയും പത്രോസും താമസിക്കുകയാണ്. അവിടെ നിന്നാണ് മഗ്ദലക്കാരത്തി മറിയ പുറപ്പെടുന്നത്. പിന്നീട് ആ സഹോദരിമാര് മറ്റൊരു സഹോദരിമാരെ കൂട്ടുവാൻ വേണ്ടി ബദനിയിലുള്ളതായ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക്, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം അവിടെയാണ് മത്തായി താമസിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി മറ്റൊരാളെ കൂടെ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഹെരോദാവിന്റെ സ്റ്റിവാർഡിന്റെ ഭാര്യയാണ് ജോവാന. അപ്പോൾ ഇവരെല്ലാം, ഈ സഹോദരിമാരെല്ലാം കൂടി ഒരുമിച്ച് ജോവാനയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ കല്ലറയ്ക്കിലേക്ക് കടന്നു പോകുന്നത്. എത്ര അതിശയകരമായ, എത്ര സ്നേഹപരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. സഹോദരിമാര് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ന് നന്നേ രാവിലെ ആകുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമുക്കൊരുമിച്ച് ആ കർത്താവിന്റെ, നമ്മുടെ കർത്താവിന്റെ കല്ലറയ്ക്കൽ ഒന്ന് പോണം. അതിന് ഞാൻ ആദ്യമേ വരാം. അത് കഴിഞ്ഞ് ഞാൻ സഹോദരിയുടെ വീട്ടിൽ വന്ന് സഹോദരിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ജോവാനയുടെ വീട്ടിൽ ചെന്ന് ആ സഹോദരിയെയും കൂട്ടിച്ചേർത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ കല്ലറയ്ക്കലേക്ക് പോകാം. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതായ മനോഹരമായ ചിത്രം. ഇവരെല്ലാവരും തന്നെ പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ്. നമ്മൾ ബദനിയെ പറ്റി അറിയാം. ബദനിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ നമുക്കറിയാം. അവർ നേരത്തെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ബദനിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോയപ്പം വിശന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ബദനിയിലെ കഴിക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അങ്ങനെ അല്ലാത്ത ഗുരുനാഥനെ ആഹാരം കഴിക്കാതെ വിടണമെങ്കിൽ ആ ഭവനം യഥാർത്ഥത്തില് വലിയ കാശില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അതുപോലെയല്ല ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസായുടെ ഭാര്യയായ യോഹന എന്ന് പറയുന്നത്. അവര് സാമ്പത്തികമായിട്ട് ഭദ്രമായ ഒരു ഭവനമാണെന്ന് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ സഹോദരിമാർക്ക് അതൊന്നും ബാധകമല്ല. ഞങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഞങ്ങളുടെ ഇതൊന്നും ബാധകമല്ല. ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. ആ ചിന്ത നിമിത്തമാണ് അവരെല്ലാവരും പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരാൾ അവരുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി മറ്റ് സഹോദരിയെ ചെന്ന് കണ്ട് ആ സഹോദരിയെ വിളിച്ചു ചേർത്ത് മൂന്നാമത് ഭവനത്തിൽ ചെന്ന് ഇവരൊരു കൂട്ടായ്മയായിട്ട് കർത്താവിന്റെ കല്ലറയ്ക്കിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഭാഗ്യകരമായ അനുഗ്രഹം അവർക്ക് ലഭിച്ചതെന്നറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ രണ്ട് പ്രത്യക്ഷതയും, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് പ്രത്യക്ഷതയും സഹോദരിമാർക്കായിരുന്നു. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വ്യക്തിപരമായും മറ്റ് സഹോദരിമാർക്ക് കൂട്ടമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ആദ്യമായിട്ട് സഹോദരിമാർക്കായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തില് നമ്മള് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് പറ്റി വായിക്കുന്നുണ്ട്. യേശു അവളോട് മറിയ എന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു. അതുപോലെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 9-ാം 10-ാം വാക്യത്തില് മറ്റ് സഹോദരിമാർക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറയുവീൻ എന്ന് പറഞ്ഞു. നമ്മൾ നോർക്കണം എത്ര അനുഗ്രഹീതമായ പദവിയാണ്, എത്ര അനുഗ്രഹീതമായ ഒരു ആത്മീയ അനുഗ്രഹമാണ് ഇവർ പ്രാപിച്ചത്. അതിന് കാരണം എന്താണ്? അതിന് കാരണം തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവർ പരസ്പരം പ്രബോധിപ്പിക്കുന്ന, അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, അവർ പരസ്പരം ആത്മീയ വർധനയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിച്ചെല്ലുന്ന സഹോദരിമാരായിരുന്നു എന്നുള്ളത് അതിന്റെ പിന്നിലെ ഒരു സത്യമാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മളും ഇപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ഒന്നും രണ്ടും പ്രത്യക്ഷതയിൽ നിന്ന് നമ്മളെയും കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് പോവുക എന്നുള്ളതല്ല, മറ്റ് സഹോദരന്മാരെ കൂടെ പ്രോത്സാഹിപ്പിച്ച്, അവരെ കൂടെ പ്രബോധിപ്പിച്ച്, അവരെ കൂടെ കൂട്ടു നിർത്തി വേണം നമ്മൾ പോകുവാൻ. അങ്ങനെ ആകുമ്പോൾ കർത്താവിന്റെ ഒരു പ്രത്യേക ആത്മീയ അനുഗ്രഹം
നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. നമ്മൾ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ആ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മൂന്ന് കാര്യം ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്, ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-3 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നുള്ള പ്രമാണവും, അതോടൊപ്പം തന്നെ സഭാപ്രസംഗി 4-ാം അധ്യായം അതിൻ്റെ 9-ും 10-ും വാക്യത്തിൽ, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്തിൽ നല്ല പ്രതിഫലം കിട്ടുന്നു എന്നുള്ള പ്രമാണവും. മൂന്നാമതായിട്ട് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണുവീൻ എന്നുള്ള പ്രമാണവും ഈ 2-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. അവൾ ഓടി, മഗ്ദലയുടെ കാര്യത്തിൽ മറിയയാണ് നമ്മൾ ആദ്യമേ ആ സഹോദരിയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയതാണ്. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിനെ പ്രിയനായ മറ്റ് ശിഷ്യന്റെയും അടുക്കൽ ചെന്നു, കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു, യോഹനാന്റെ കൂടെയാണ് പത്രോസ് താമസിക്കുന്നത് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മഗ്ദലക്കാരിക്ക് മറിയ ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, ഏതാനും 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശിമോൻ പത്രോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ്. ഈ തള്ളിപ്പറഞ്ഞതായ ശിമോൻ പത്രോസിനെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് അപ്പോസ്തലനായ യോഹനാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോസ്തലനായ യോഹനാൻ വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കുമായിരുന്നു. യോഹനാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റു ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെയും അകത്ത് കയറ്റി. ഈ യോഹനാന്റെ ആ മഹാപുരോഹിതന്റെ അവിടെയുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് പത്രോസിനെ പറഞ്ഞ് അകത്ത് കയറ്റുവാൻ വേണ്ടി തന്നെ ഇടയായത്. അപ്പോൾ യോഹനാന് പറയാമായിരുന്നു, ഞാൻ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അനുസരിച്ച് ഇദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയൊരു ഉപകാരം ചെയ്തു കൊടുത്തു, അകത്തേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു പെർമിഷൻ വാങ്ങിക്കൊടുത്തു. അതിൻ്റെ കഷ്ടത കഴിഞ്ഞിട്ടില്ല. എന്തെല്ലാമായിരുന്നു ഇദ്ദേഹം അവിടെ ചെയ്തത്? ഇനിയും ഇദ്ദേഹവുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനും ഞാനില്ല എന്ന് പറഞ്ഞു മാറാമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുരുനാഥനെ തള്ളിക്കളയുവാൻ വേണ്ടി പത്രോസ് നിനക്ക് എങ്ങനെ മനസ്സായി? നീ 3.5 വർഷം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു മാറാമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്നതായ യോഹനാൻ, ആ യോഹനാനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം നന്നായിട്ട് അറിയാം. നമുക്കറിയാം മാളിക മുറിയിലെ ആ കർത്താവായ യേശു ക്രിസ്തു യോഹനാന്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർവോട് ചേർന്ന് കർത്താവ് സ്നേഹിച്ച ശിഷ്യനാണ് യോഹനാൻ. ആ ശിഷ്യനായ യോഹനാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം അറിയാം. ആ ഹൃദയം വാഞ്ചിക്കുന്നത് ആരെങ്കിലും വീണുപോയാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പൊട്ടിക്കരയുന്ന പത്രോസിനെ പിടിച്ചുകൊണ്ട് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ധന്യനായ അപ്പോസ്തലന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് ആലോചിക്കാമെന്നതാണ്, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അനന്തരം അവൻ 12 അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി, അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരെ ഈരണ്ടായിട്ടാണ് അയച്ചിരുന്നത്. അതിൻ്റെയും ഒരു ഫലമാണ് നമ്മളിവിടെ കാണുന്നത്. യോഹനാനും പത്രോസും പല പ്രാവശ്യം ഒരുമിച്ച് സഹപ്രവർത്തകരായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെയും ഒരു ഫലമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശീലനത്തിൻ്റെയും ഒരു ഫലമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി നമ്മൾ ആദ്യമേ വായിച്ചത്, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. വീണാൽ ഒരുവനെ മറ്റവൻ എഴുന്നേൽപ്പിക്കും, ഏകാഗി വീണാലോ അവനെ എഴുന്നേൽപ്പാൻ ആരുമില്ലായതുകൊണ്ട് അയ്യോ കഷ്ടം.
നമ്മളിവിടെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്പോസ്തലനായ പത്രോസ് വീണുപോയപ്പോൾ അദ്ദേഹത്തെ താങ്ങി നിർത്തുവാനായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാനായി യഥാസ്ഥാനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മറ്റൊരു അപ്പോസ്തലൻ കൂടെ ഉണ്ടായി. എന്നാൽ ഈ അപ്പോസ്തലന്മാരിൽ തന്നെ ഒരുവൻ വേറൊരുവൻ പലപ്പോഴും തന്റെ ശുശ്രൂഷ എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി ചെയ്തത് ഒറ്റയ്ക്കാണ്. കശിയെ പറ്റി നമുക്കറിയാം, പലപ്പോഴും ആരോടും വേറൊന്നും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ചെയ്യുവാൻ ആഗ്രഹിച്ചതായ ഒരു ടീമാണ് കശി. പുള്ളി അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം, യൂദയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതായ യൂദയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നമ്മൾ യൂദയെ പറ്റി ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കരിയോത്യാവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകുകൊണ്ടും പണസഞ്ചി തന്റെ പക്കലായാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രയെന്ന് പറഞ്ഞു. ഇവന്റെ മോഷണ ശുശ്രൂഷ അതവൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്, മറ്റാരും ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ കട്ടെടുക്കുന്നത് കൊണ്ട് അവനെയും രണ്ടായിട്ട് കർത്താവായിട്ട് രണ്ട് ശിഷ്യന്മാരിൽ രണ്ടായിട്ട് സഹപ്രവർത്തകരായിട്ട് കർത്താവ് വിളിച്ചതാണ്. എന്നാൽ ആ സഹപ്രവർത്തനോടുകൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചു പോകുവാനുള്ളതായ ഒരു മനസ്സ് ഈ യൂദയ്ക്കുണ്ടായിരുന്നു. കാരണം എന്താണ്? അവൻ കള്ളനാ. കള്ളനായിരിക്കുന്നത് കൊണ്ട് തൻ്റെ ഹൃദയം തൻ്റെ പ്രവർത്തനം മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അവന് പറ്റുക. അതുകൊണ്ടാണ് ശിഷ്യന്മാരാരും ഇവൻ കട്ടെടുക്കുന്നു എന്നറിയായിരുന്നത്. നമ്മൾ യൂദയെ പറ്റി വീണ്ടും വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 13-ാം അധ്യായം അതിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യത്തിലെ 29-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത് ആരെയെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശു അപ്പം മുക്കി അവന് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് എന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലായാൽ പെരുന്നാളിനോ വേണ്ടുവെന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ചിലർക്ക് തോന്നി. ഇവൻ പലപ്പോഴും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അതിന്റെ ഫലം എന്താണ് ഉണ്ടായത്? അവൻ ഒട്ടിക്കൊടുക്കാൻ പോയത് ഒറ്റയ്ക്കാണ്, പണസഞ്ചി കൈയിട്ടത് ഒറ്റയ്ക്കാണ്. അതിന്റെ ഫലം എന്താണ് ഉണ്ടായത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം തിരികെ വന്നിട്ട് അനുതപിച്ച് ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ കൊണ്ടുപോയി മടക്കി കൊടുത്തു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്താൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അവൻ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവചന നിവൃത്തിയാണ് തീർച്ചയായിട്ടും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്നതായ അവന്റെ ശുശ്രൂഷയിൽ അവനോടൊപ്പം ചെയ്യുവാൻ കഴിയുന്നതായ മറ്റൊരു സഹോദരൻ അവനില്ല. അവൻ ഒന്നാന്തരം കള്ളനാ. ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഓരോ ശുശ്രൂഷ തരുമ്പോൾ അത് നമുക്ക് മാത്രമായിട്ട് ഒരിക്കലും കർത്താവ് തരത്തില്ല. അതേ വിഷനുള്ള അതേ ദർശനമുള്ള മറ്റാരെങ്കിലുമൊക്കെ കർത്താവ് നമ്മുടെ അടുത്തും മറ്റ് സഭകളിലും ആ സ്ഥലങ്ങളിലുമായിട്ട് തരും. അവരോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ വീണുപോയാലും ആ സഹോദരൻ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ എടുക്കുവാനായിട്ട് കൂടെ ഉണ്ടാവും. എന്നാൽ പലപ്പോഴും നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടുകൂടെയാണ് മരിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാത്തത് എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. എന്നാൽ ഈ യൂദയുടെയും പത്രോസിന്റെയും അനുഭവങ്ങൾ നമ്മളെ ഓർപ്പിപ്പെടുത്തുന്നത്, നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് നമ്മളെപ്പോഴും മറ്റുള്ള സഹോദരന്മാരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നത്. നമുക്കറിയാം യോഹനാനാണ് ഇപ്പോൾ പത്രോസിനെ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പൊ യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ യോഹനാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ, നമ്മൾ 2 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു, നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: അതുകൊണ്ട് പത്രോസും മറ്റ് ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി മറ്റേ ശിഷ്യൻ അഥവാ യോഹനാൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു.
ശീലകൾ കിടക്കുന്നത് അവന്റെ തലയിൽ ഒരിടത്ത് അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേർവിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ ശിഷ്യൻ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് കിടന്ന് വിശ്വസിച്ചു. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, യോഹനാൻ നമുക്ക് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റ് ശിഷ്യന്മാരെക്കാൾ വളരെ എളുപ്പമായ അവരിൽ ഏറ്റവും പ്രായത്തിൽ ഏറ്റവും ഇളയതായ ഒരു വ്യക്തിയായിരുന്നു യോഹനാൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം അപ്പോസ്തലനായ യോഹനാൻ മരിക്കുന്നത് തന്നെ ഏതാണ്ട് 700 അടുത്താണ്. മറ്റ് ശിഷ്യന്മാരെക്കാൾ ഏറ്റവും പ്രായത്തിൽ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ യോഹനാൻ ആദ്യമേ പത്രോസിനേക്കാൾ ഒരുപക്ഷെ വേഗത്തിൽ ഓടിയെത്തുവാൻ അദ്ദേഹത്തിന് കല്ലറയ്ക്കൽ കഴിഞ്ഞതും ആ പ്രായത്തിന്റെ ശക്തിയായിരിക്കണം. എന്നാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ കല്ലറയ്ക്കൽ ആദ്യം കടക്കാതിരുന്നത്? പലരും പല കാരണങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഞാൻ ഇപ്രകാരമാണ് അത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹനാൻ ചിന്തിച്ചു കാണും, എൻ്റെ മൂത്ത സഹപ്രവർത്തകനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ പത്രോസ് അദ്ദേഹം ഓടിപ്പോരട്ടെ, അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ പരിമിതി കാരണം എന്നോടൊപ്പം തന്നെ വേഗത്തിൽ ഓടുവാനായിട്ട് സാധിക്കുന്നതല്ല, ആ സഹോദരൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, അദ്ദേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കലേക്ക് എന്നേക്കാൾ മുന്നേ പ്രവേശിക്കേണ്ടത് എന്ന് ഈ ധന്യനായ അപ്പോസ്തലൻ ചിന്തിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത്. എത്ര അനുഗ്രഹീതമായ ഒരു മാതൃകയാണ് ഈ അപ്പോസ്തലന്മാർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ഇവിടെ കാണിക്കുന്നത്. വീണുപോയ പത്രോസിനെ ചേർത്ത് പിടിച്ച് യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ധന്യനായ യോഹനൻ, തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് പത്രോസിനെ എണ്ണുന്നതായ യോഹനൻ, ആ ഒരു മാതൃക നമുക്കും ഉണ്ടാവണം. അതിൻ്റെ അനുഗ്രഹം എന്താണ് ഉണ്ടായത്? നമ്മൾ പിന്നീട് വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24 അതിൻ്റെ 34 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു എന്നുള്ളതാണ്. യോഹനാൻ ഈ യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് യോഹനാനും അതേപോലെ തന്നെ ശിമോൻ പത്രോസും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ പറ്റി തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്നുണ്ട്. അവർ സഹപ്രവർത്തകരായി അനേക അത്ഭുതങ്ങള് അനേക വൻകാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ആ 3 ദിവസം യോഹനാന്റെ ഏറ്റവും ധന്യമായ യഥാസ്ഥാനത്തിന്റെ ശുശ്രൂഷ, അത് നമുക്കൊരു മാതൃകയാണ്. അതാണ് കർത്താവിന്റെ പ്രത്യക്ഷത. ഇതൊരു പക്ഷേ 3 പ്രത്യക്ഷതയായിരിക്കാം, അല്ലെങ്കിൽ 4 പ്രത്യക്ഷതയായിരിക്കാം ആ പ്രത്യക്ഷത നമുക്ക് കാണുന്നത്. എന്നാൽ യോഹനാന്റെ സുവിശേഷം 20 തന്നെ തുടർന്ന് വായിക്കുന്നതായ ഭേദഭാഗത്ത് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിള് നമ്മൾ കാണുകയാണ്. അത് മക്തലക്കാരി മറിയയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണ്. അതിൻ്റെ ഒരു പ്രിൻസിപ്പിള് ഞാൻ ആദ്യമേ അങ്ങ് പറയുകയാണ്. ഞാൻ ആദ്യമേ പ്രിൻസിപ്പിള് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സ്നേഹത്തിന്റെ അതിയായ വിലയാണ്. എല്ലാത്തിനേക്കാളും വലിയത് സ്നേഹമെന്ന് തെളിയിക്കുന്ന ഒരു ഭേദഭാഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ഒരഭിപ്രായം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹനാൻ മറ്റെല്ലാ സ്ത്രീകളെയും മാറ്റി നിർത്തിയിട്ട് മഗ്ദലക്കാരത്തി മറിയയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് കാരണം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹനാന് സ്നേഹത്തിന്റെ മൂല്യം, സ്നേഹത്തിന്റെ പ്രാധാന്യം, സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഈ ധന്യനായ അപ്പോസ്തലൻ മഗ്ദലക്കാരത്തി മറിയ എന്ന സഹോദരിയെ മാത്രം ഫോക്കസ് ചെയ്ത് സഹോദരിമാരിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. 1 കൊരിന്ത്യർ 13 അതിന്റെ 2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എനിക്ക് പ്രവചനവരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. 1 കൊരിന്ത്യർ 13 അതിന്റെ 13 വായിക്കുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആ സ്നേഹത്തിന്റെ അകമൊഴിഞ്ഞ പ്രദർശനമാണ് നമ്മൾ തുടർന്ന് വായിക്കുവാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20 അതിന്റെ 10 നമ്മൾ വായിക്കുന്നത്, അവര് തിരുവെഴുത്തുകളെ അറിയായ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ആ അറിവില്ലായ്മ, ആ ഈ ഒരു സന്ദർഭത്തിൽ അറിവില്ലായ്മ കാരണമാണ് മഗ്ദലക്കാരത്തി മറിയ ഇവിടെ നിന്ന് ദുഃഖിക്കുന്നത്. ആ സഹോദരിക്ക് തിരുവെഴുത്ത് അറിയാതെ പോയി. എന്നാൽ അതിനെ നികത്തുന്നതായ
അതുകൊണ്ട് അറിവില്ലാത്തവരായിരിക്കണം എന്നുള്ളതല്ല, അത് അടുത്തൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഈ ഭക്തരെ കയറ്റി മറിയക്കെ അതിനെ നികത്തുന്നതായ കർത്താവിനോടുള്ള അകമൊഴിഞ്ഞതായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അപ്രകാരമുള്ളൊരു സ്നേഹമുള്ളപ്പോൾ കർത്താവ് തന്നെ അവിടെ ഭൃംഗപ്രവേശനം ചെയ്യുകയാണ്. ഈ ഭക്തരക്കാരത്തി മറിയയുടെ സ്നേഹത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കണമെങ്കിൽ ആ വേദഭാഗം നമ്മൾ അല്പമല്പമായിട്ട് വായിച്ച് ഒന്ന് പോയാൽ മാത്രം മതിയാവും. 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇത് തിരുവെടുത്ത് അറിയാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷിച്ച് ആനന്ദിക്കേണ്ട സമയമാണ്. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. നമ്മൾ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. അത്രയും മാത്രം ഞാൻ ആദ്യം വായിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വെച്ചിരിക്കുന്ന കല്ലറയ്ക്കലേക്ക് മഗ്ദലക്കാരത്തി മറിയ നോക്കിയപ്പോൾ രണ്ട് ദൂതന്മാരെ കാണുകയാണ്. ആ ദൂതന്മാർ കർത്താവ് മഗ്ദലക്കാരത്തി മറിയയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? എന്റെ കർത്താവിനെ അവരെടുത്തു കൊണ്ടുപോയി എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഗ്ദലക്കാരത്തി മറിയെ പറ്റി പറയുന്നത് എന്ന് ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്നത് ദൂതന്മാരാണെന്നോ മറ്റാരാണെന്നോ ഒന്നും മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഇപ്പം വിഷയമല്ല. ഇനി സ്വർഗത്തിൽ നിന്ന് ദൂതനാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ദൂതന്മാർ സംസാരിക്കുവാനുള്ള സമയമല്ല മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. മഗ്ദലക്കാരത്തി മറിയയുടെ ഹൃദയം മുഴുവൻ ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്റെ യേശു ക്രിസ്തു എവിടെ എന്ന് മഗ്ദലക്കാരത്തി മറിയെ അലട്ടുകയാണ്. അതിന്റെ ഇടയിൽ മറ്റുള്ളവരോട് സംസാരിച്ച് സമയം കളയുവാനായിട്ട് താല്പര്യമില്ലാത്തതായ ഒരു മഗ്ദലക്കാരത്തി മറിയയാണ് കാണുന്നത്. അതുകൊണ്ടാണ് വയൽ പറഞ്ഞിട്ട് അതിൽ വളരുന്ന ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. അവൾക്ക് അവിടെ നിൽക്കുവാൻ സമയമില്ല. എന്റെ കർത്താവ് എവിടെ എന്നുള്ള ഒറ്റ ചിന്തയാണ് അവരുടെ ഹൃദയം. എത്ര അനുഗ്രഹീതയായ ഒരു ദാസിയാണ് ഈ മഗ്ദലക്കാരത്തി മറിയെന്ന് നമ്മളൊന്ന് ഓർക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു അവസരത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, അധികം ക്ഷമിച്ചു കിട്ടിയവർക്ക് അധികം സ്നേഹമുണ്ട്. അത് കഴിഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അകമ്പത്തേഴ് നമ്മൾ വായിക്കുന്നത്, 7 ഭൂതങ്ങളെ ഈ കർത്താവായ യേശു ക്രിസ്തു മഗ്ദലക്കാരത്തി മറിയയിൽ നിന്ന് പുറത്താക്കി. അധികം ക്ഷമിച്ചു കിട്ടിയതായ അവളുടെ ഹൃദയം ഇപ്പോൾ കർത്താവ് മാത്രമാണ്. മറ്റാര് വന്നാലും അവരുടെ ഫോക്കസ് തെറ്റിക്കാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് അവൾ പിന്നെയും പറയാൻ പിന്നെയും തുടരുകയാണ്. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ നീ അവനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ അവനെ എവിടെ വെച്ചു വെടിവെച്ചു എന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. നമ്മൾ ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമൊന്ന് ചിന്തിക്കുന്നത് ഇവള് ഈ മഗ്ദലക്കാരത്തി മറിയ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്നത്, അവനെ എടുത്തുകൊണ്ടുപോയി, യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി. ആരെ എടുത്തുകൊണ്ടുപോയി എന്നായി പറയുന്നത്? തോട്ടക്കാരൻ ചോദിക്കുമ്പോ പേര് പറയണ്ടേ? തോട്ടക്കാരൻ ചോദിക്കുമ്പം പേര് പറയണ്ടേ? കർത്താവായ യേശു ക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോയി, എന്റെ യജമാനായ എന്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3 നാൾ ഇവിടെ കിടക്കുകയായിരുന്നു. ഇന്ന് 3-ാം നാൾ രാവിലെ ഞാൻ വന്നു, എന്നാൽ ഇപ്പൊ ശവശരീരം കാണുന്നില്ല. അത് എവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് എനിക്കറിയുന്നില്ല. യജമാനെ നിനക്കത് അറിയാമെങ്കിൽ പറഞ്ഞു തരണമെന്നായിരുന്നില്ല പറയേണ്ടത്. ഈ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നാ ചിന്തിക്കുന്നത്? തോട്ടക്കാരൻ ആരെന്നാ ചിന്തിക്കുന്നത്? തോട്ടക്കാരനായിരുന്നുവെങ്കിൽ തോട്ടക്കാരനെ ചോദിച്ചേനെ, ഈ ആരെ ഈ അവൻ? നമ്മൾ വീണ്ടും കാണുന്നത് മഗ്ദലക്കാരത്തി മറിയയുടെ ഹൃദയത്തിൽ ഇപ്പൊ കർത്താവല്ലാതെ വേറെ ആരുമില്ല. ശൂലേങ്കാരത്തിയെ പോലെ, ഉത്തമഗീതത്തിലെ ശൂലേങ്കാരത്തിയെ പോലെ, എന്റെ പ്രിയനെ കണ്ടുവെങ്കിൽ ആരായി പ്രിയനെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. എന്നെ അവനെ കണ്ടുവെങ്കിൽ, അത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലാതെ അവളുടെ ഹൃദയത്തിൽ മറ്റാരുമില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് അവൾ പേര് പറയാൻ വിട്ടുപോവുകയാണ്. അവളുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൾക്ക് മറ്റൊരു പേരില്ല, ചിന്തിക്കാനായിട്ട് വേറൊരു പേരില്ല, സംസാരിക്കാനായിട്ട് മറ്റുള്ളവരോട് താല്പര്യമില്ല. എന്റെ കർത്താവ് എവിടെ എന്നുള്ള ചിന്തയാണ് അവളെ അലട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. നോക്കണേ, സാധാരണ ഒരു സ്ത്രീയാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. കർത്താവായി യേശു ക്രിസ്തു അന്ന് മാനുഷികമായിട്ട് 33.5 വർഷം ഈ ലോകത്തെ ജീവിച്ചിരുന്ന ഒരു യൗവനക്കാരനാണ്.
ഒരു യവനക്കാരന്റെ ശരീരം ഒരു സാധാരണ സ്ത്രീ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും? അസാധ്യമാണ്, സാധ്യമല്ല. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വേറെ മിലിറ്ററി ട്രെയിനിങ്ങോ വേറെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ല, അതൊന്നും കിട്ടിയിട്ടില്ലെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അവളുടെ ഹൃദയം അത് എന്തിനും തയ്യാറാണ്, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ആ മഗ്ദലക്കാരത്തി മറിയയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് കാണുന്നത്. ഒരുപക്ഷെ സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ 8:17 പറയുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരെ എന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞതിന്റെ ഒരു നിവൃത്തി എന്ന വണ്ണം കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 20:16 പറയുകയാണ്, യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു. മറിയേ എന്നൊരു പേര് വിളിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളായിരുന്നു. ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു, ഇത് എന്റെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എങ്ങനെ അവൾ തിരിച്ചറിയാതിരിക്കും? താൻ ആ 7 ഭൂതങ്ങളാൽ അലയപ്പെട്ടിരുന്ന കാലത്ത് ഈ ഗുരുനാഥന്റെ ഇതേ ശബ്ദമല്ലേ തന്നെ അതിൽ നിന്ന് വിടുവിച്ചത്? എങ്ങനെ അവൾ തിരിച്ചറിയാതിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 10:3 പറയുന്നത് പോലെ, അവൻ വാതിൽ കാവൽക്കാരനും തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർച്ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ആടുകളെ പേർച്ചൊല്ലി വിളിക്കുന്ന ഈ ഇടയന്റെ ഹൃദയം, തന്നെ രക്ഷിച്ചതായ രക്ഷകന്റെ ശബ്ദം, ആ ശബ്ദത്തിൽ മറിയേ എന്നുള്ളൊരു വാക്ക് മാത്രമേ കേട്ടുള്ളൂ. ഈ സഹോദരി അപ്പം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ആ സ്നേഹം നമ്മൾ ഓർക്കണം. ആ സ്നേഹത്തിന്റെ മുന്നിൽ അവളുടെ അറിവില്ലായ്മ കർത്താവ് കണക്കിട്ടില്ല. ആ സ്നേഹത്തിന്റെ മുന്നിൽ അവളെ ശാസിച്ചില്ല. ആ സ്നേഹത്തിന്റെ മുന്നിൽ കർത്താവായ യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുകയാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹം എപ്രകാരമാണ്? നമ്മൾ അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, എന്റെ കർത്താവിനെ എനിക്ക് വിട്ടുതാ, ഞാൻ എടുത്തുകൊണ്ട് കൊള്ളാമെന്ന് പറയുന്നത് പോലെ അപൂർണ ശക്തിയോടെയാണോ നമ്മൾ അവനെ സ്നേഹിക്കുന്നത്? ആണെങ്കിൽ നമ്മളുടെ മറ്റു പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും, മറ്റു പോരായ്മകൾ ഉണ്ടായിരിക്കണമെന്നല്ല ഞാനത് പറഞ്ഞു, അത് അടുത്ത ഭാഗത്ത് പറയാവുന്നതാണ്. എന്നാൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം മാറ്റി സ്വയം വെളിപ്പെടുത്തി നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര അത്ഭുതകരമായിട്ടാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹനാൻ ഈ തന്നെയായ ഈ വിശ്വാസിനിയായ ഈ സഹോദരിയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, സ്വയം വെളിപ്പെടുത്തി, ഒരുപക്ഷെ ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കണ്ടത് ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. ഏറ്റവും ആദ്യമായിട്ട് ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കാണുവാൻ സൗഭാഗ്യം ലഭിച്ചത് ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ ഹൃദയം അചഞ്ചലമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. യേശു അവളോട്, എന്നെ തുടരാൻ ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന. ആദ്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നതായ ആ പുതിയ വെളിപ്പാട്, ആ അല്ലെങ്കിൽ ആ പ്രവചന നിവൃത്തി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവചന നിവൃത്തി. കാരണം സങ്കീർത്തനം 22 നമ്മൾ വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സഹോദരന്മാരോട് കീർത്തിക്കുന്നത്, എന്നാൽ ജീവിതത്തില് തന്റെ ഐഹിക ശുശ്രൂഷയുടെ കാലഘട്ടത്തില് സഹോദരന്മാരെ എന്ന് നേരിട്ട് വിളിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇവളോടാണ് ആദ്യമായിട്ട് അത് പറയുന്നത്. ഒരു പുതിയ ആ വെളിപ്പാടിന്റെ, ആ പ്രവചന നിവൃത്തിയുടെ ഇത് ആദ്യമായിട്ട് ആ ശബ്ദം കേൾക്കുന്നത് ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. എത്ര സൗഭാഗ്യകരമായ, അനുഗ്രഹീതമായ ഒരു അനുഭവമാണിത്. എന്റെ സഹോദരി സഹോദരരെ, ഇതുവരെ നമ്മൾ ചിന്തിച്ചതൊന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പരസ്പരം പ്രബോധിപ്പിക്കുന്നതായ സഹോദരിമാര്, പരസ്പരം ആത്മീയമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതായ സഹോദരിമാര്, അവരുടെ ഒരുമിച്ചുള്ള യാത്രയിൽ അവർ ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. യഥാസ്ഥാനപ്പെടുത്തുന്ന 2 സഹോദരന്മാർ, എപ്പോഴും കൂടെ നിൽക്കുന്നതായ സഹോദരന്മാർ, അവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണുകയാണ്. അത് മാത്രമല്ല, തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നതായ പത്രോസിന് എണ്ണുന്നതായ യോഹനാന്റെ ഉദാത്തമായ മാതൃക, ഇതെല്ലാം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള പാഠമാണ്. ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ട് വരാറില്ല.
അനുഭവമായിട്ട് വരാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ഈ പറഞ്ഞത് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം ഒരുമിച്ച് വേർ ചെയ്യുക, യഥാസ്ഥാനപ്പെടുത്തുക, തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠന് നിന്നുക, കർത്താവിനോട് അകമൊഴിഞ്ഞതുള്ളതായ സ്നേഹം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു മഗ്ദലക്കാരിത്തി മറിയയ്ക്ക് തിരുവെഴുത്ത് അറിയത്തില്ലായിരുന്നു. അത് ഞാനല്ല പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ ശിഷ്യന്മാരെ പറ്റിയും മഗ്ദലക്കാരിത്തി മറിയയെപ്പറ്റിയും പറയുന്നതാണ്. ഞാൻ ഒരിക്കലും ബൈബിളിൽ ഇല്ലാത്തതായ കാര്യം ഇങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ സഹോദരിയെ പറ്റി അല്ലെങ്കിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന, എന്നാൽ ഇവിടെ അതെല്ലാം നികത്തി കർത്താവായി യേശു ക്രിസ്തു അവളുടെ സ്നേഹത്തിന്റെ മുന്നിൽ അവളെ ശാസിക്കുക പോലും ചെയ്യാതെ അവൾക്ക് പുതിയൊരു വെളിപ്പാടും ആദ്യത്തെ പ്രത്യക്ഷതയും കൊടുത്തു എന്നുള്ളത് ചിന്താർഹമാണ്. എന്നാൽ തിരുവെഴുത്തറിയാത്ത മറ്റു ചിലരും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നതാണ്. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാവുന്നതാണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന്റെ പ്രസക്തമായ 2-3 വാക്യങ്ങൾ മാത്രം. അന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം, അന്ന് തന്നെ അവരിൽ രണ്ടു പേർ എരിശിലേമിൽ നിന്ന് 7 നാഴികയുള്ള എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. 17-ാം വാക്യം, അവൻ അവരോട്, ഇത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവാണ്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. 25-ാം വാക്യത്തില് 24-ാം 25-ാം വാക്യത്തില് കർത്താവ് അവരെ ശാസിക്കുകയാണ്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇത് ഞാൻ വായിക്കുവാനായിട്ടുള്ള കാര്യം, മഗ്ദലക്കാരിത്തി മറിയയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയായിരിക്കും, എന്നാ പിന്നെ വചനമൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, അതിനെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെ മറിയയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിമിത്തം കർത്താവ് വെളിപ്പെടുത്തിയെങ്കിലും നമ്മൾ തിരുവെടുത്ത് അറിയണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 27-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെടുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മളൊന്ന് ആലോചിക്കണം, അവർക്ക് തിരുവെടുത്തറിയില്ലായിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ തിരുവെടുത്ത് അറിയാൻ പോലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. കർത്താവ് നമ്മളോടുകൂടെ നടക്കുകയാണ്, കർത്താവ് നമ്മളോടുകൂടെ സംസാരിക്കുകയാണ്, നമ്മൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞു, എന്നാലും കർത്താവാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ? തിരുവെടുത്തറിയത്തില്ല, അത് തന്നെ പ്രശ്നം. തിരുവെടുത്തറിയാത്തത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 30-ാം 33-ാം 30-ാം 30-ാം വാക്യത്തില് അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. ഇത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. തിരുവെടുത്ത് അറിയില്ലായ്മ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലായ്മ, ഇത് രണ്ടുമാണ്. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട്, കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നതിന് പലപ്പോഴുമുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. ഞാൻ മറ്റൊരു രീതിയിലൂടെ ഇതിനെ പറയുകയാണ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ ദുഃഖിക്കുന്നത് തിരുവെഴുത്തറിയാത്തത് കൊണ്ടാണ്. നമ്മൾ വായിച്ചു, ഈ കല്ലറ തുറന്ന് ഒഴിഞ്ഞ കല്ലറയും അവിടെ ഇരിക്കുന്ന ദൂതന്മാരെയൊക്കെ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരും മഗ്ദലക്കാരിത്തി മറിയയും ഇവരും ഒക്കെ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടേണ്ടതാണ്. എന്നാൽ ഇവരെല്ലാം ദുഃഖിക്കുകയാണ്. കാരണം എന്താ? തിരുവെഴുത്തറിയത്തില്ല. തിരുവെഴുത്തറിയാത്തതാണ് പലപ്പോഴും പ്രശ്നം. സങ്കീർത്തനം 73-ാം അധ്യായത്തില് നമ്മൾ ആ 73-ാം അധ്യായം പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ആസാഫ് ഇപ്രകാരം പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. കാരണം ദുഷ്ടന്മാർക്ക് എല്ലാവിധം അങ്ങ് അടിക്കുമേലടി അങ്ങ് അവരെ പ്രോസ്പെരിറ്റിയാണ് അവർക്ക്. ഇതെനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്കൊട്ടും വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചിരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. മറ്റു മനുഷ്യന്മാരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ഇതൊക്കെ കണ്ടിട്ട് ആസാഫിന് വളരെ ദുഃഖം തോന്നി. എന്നാൽ ആസാഫ് ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ഇന്ന് മാറി. ഞാൻ പറഞ്ഞു, ഇവിടെ അവരുടെ കൂട്ടായ്മയുടെ ചിഹ്നമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അപ്പം നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അതേപോലെ ആസാഫ് ഒരു കാര്യം ചെയ്തു. ആസാഫ് സങ്കീർത്തനം 73:17 പറയുന്നത്, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ആ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ആസാഫ് പ്രവേശിച്ച് കഴിഞ്ഞ് അവിടെ മുട്ടുകുത്തിയപ്പോൾ ആസാഫിന്റെ ചിന്ത മാറി. അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ അറിഞ്ഞു. തിരുവെഴുത്തറിയാത്തത് കൊണ്ടാണ് ആസാഫിനും ഈ ആദ്യം ദുഃഖം തോന്നിയത്. അസൂയ തോന്നിയത് തിരുവെഴുത്തറിയാത്തത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് ആസാഫ് 7:73-22 ഇപ്രകാരം പറയുന്നു,
ഞാൻ പോട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മൃഗം മുമ്പിൽ മൃഗം പോലെയായിരുന്നു. കാരണം ആസാഫ് അതിനു മുമ്പ് പറഞ്ഞ കംപ്ലൈന്റ് എല്ലാം വെറുതെ ആവശ്യമില്ലാത്തതായിരുന്നു. തിരുവെടുത്ത് അറിയാമായിരുന്നുവെങ്കിൽ ആസാഫ് അങ്ങനെ ഒരിക്കലും പറയുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരുവെടുത്തറിയണം. കർത്താവിനോടുള്ള കൂട്ടായ്മ ദിനം പ്രതി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ തന്നെ തിരിച്ചു വരാം. 19-ാം വാക്യം നമ്മൾ അതുവരെയുള്ള ഭാഗങ്ങൾ മഗ്ദലക്കാരത്തി മറിയയുടെ ആയിരുന്നു, നമ്മൾ അത് ചിന്തിച്ചു. തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് 20-ാം അധ്യായം. അവിടെ കൂടിവരവുകളുടെ പ്രസക്തിയെ പറ്റിയാണ് കാണിക്കുന്നത്. കൂടി വരുമ്പോൾ നമ്മൾ കൂടി വരാതിരുന്നാൽ എന്താണ് കുഴപ്പം, കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ് അനുഗ്രഹം എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ഭേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വരെയുള്ള. അതിന്റെ ഒരു പ്രമാണം ഞാൻ ആദ്യമേ വായിക്കുകയാണ്, എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും, തമ്മിൽ പ്രബോധിപ്പിക്കാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യൂന്യം സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുക, കൂടി വരിക, തമ്മിൽ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. ഇതൊക്കെ യോഹനാനും പത്രോസും ചെയ്തതാണ്, സഹോദരിമാര് ചെയ്തതാണ്. എന്നാൽ ഇവിടെ കൂടി വരുന്ന സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ കൂടി വരുന്നതാണ് നമ്മൾ വായിക്കുവാനായിട്ട് പോകുന്നത്. യോഹനാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമ്മളിവിടെ വായിക്കുന്നത് ശിഷ്യന്മാർ കൂടി വന്നു, എന്നാൽ അവര് ഭയമുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്യം 26-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 8 ദിവസം കഴിഞ്ഞിട്ട്, അത് അടുത്ത ഞായറാഴ്ചയാണെന്ന് ചിന്തിക്കാവുന്നതാണ്, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. ഈ പ്രാവശ്യം വാതിലടച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു വ്യത്യാസം, ഈ പ്രാവശ്യം അവര് ഭയം കൊണ്ടല്ല വാതിലടച്ചത്. ആദ്യത്തെ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് വാതിലടച്ചത്. എന്നാൽ 2-ാമത്തെ പ്രാവശ്യം അവർ ഭയം കൊണ്ടല്ല വാതിലടച്ചത്, അവർ ലോകത്തോട് വേർവിട്ട് നിന്ന് ഈ കൂട്ടായ്മയെ അനുഭവിക്കാൻ വേണ്ടി അവർ വാതിലടച്ചു എന്നുള്ളതേ ഉള്ളൂ. അവരെ ആ ഭീരുത്വത്തിൽ നിന്ന് കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക് മാറ്റിയതിന്റെ കാരണം എന്താണ്? കാരണം അവർ ഒരുമിച്ച് കൂടി വന്നു എന്നുള്ളതാണ്. ആ കൂടി വന്നപ്പോൾ തന്റെ വാക്തത്വ പ്രകാരം 2-ോ 3-ോ പേർ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവൻ അവിടെ പ്രത്യക്ഷമാവുകയാണ്. അത് കഴിഞ്ഞ് അവർക്ക് വലിയൊരു മാറ്റം കർത്താവായ യേശു ക്രിസ്തു അവിടെ കൊടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഊതുന്ന മിനിസ്ട്രി ഒന്നും നമുക്കില്ല. ഇത് ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ചെയ്തത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിക്കുകയാണ്. ഇത് മനുഷ്യന് കൊടുത്ത ഊതി ശുശ്രൂഷയോ അങ്ങനെ ഊതി വീഴ്ത്തലോ അങ്ങനത്തെ നമ്പർ പരിപാടികളൊന്നും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളല്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഊതുന്നത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനെ ഊതിയ ദൈവം ഊതിയതുപോലെ ഇവിടെ 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നുള്ളതിന്റെ ഒരു നിവൃത്തിയാണ് ഇവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമായിട്ട് ആ ജീവന്റെ ആത്മാവിനെ അവരിലേക്ക് പകരുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവരെന്തായി? അവര് ധീരത്വമെല്ലാം അവരുടെ മാറി, അവർ ധീരന്മാരായിട്ട് തീർന്ന് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ നമുക്ക് ദൈവം തന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭയമെന്നുള്ള വാക്ക് അവിടില്ല. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. കൂടി വരുന്നതിന്റെ ഒരു അനുഗ്രഹമാണ്. കൂടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയം, നമുക്കുണ്ടായിരിക്കുന്ന കുറവുകൾ, അതൊക്കെ മാറ്റുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. എന്നാൽ കൂടി വന്നില്ലെങ്കിൽ എന്തു പറ്റും? ഞാനിപ്പോൾ ആരാധനയ്ക്ക് കൂടി വരുന്നില്ല, എന്തു പറ്റും എന്നുള്ളത് ദൈവം ഒരു നല്ല ഉദാഹരണത്തിലൂടെ നമ്മളെ ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കൂടി വരുവാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്ന് സംഭവിക്കുമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചത്
ചെറിയൊരു ഉദാഹരണമൊന്നും വെച്ചല്ല, ഒരു ചെറിയ ആളെ ഒന്നും വെച്ചല്ല, അപ്പോസ്തലനായ തോമസിനെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം വെച്ചാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. 20-ാം അധ്യായം അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായിട്ട് തോമസിന് എന്തു പറ്റി? ഒരാഴ്ച, ഒരൊറ്റയാഴ്ച, 8 ദിവസം തോമസ് ഈ കർത്താവിന്റെ സാന്നിധ്യം അറിയാതെ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഒരു സംശയാലുവായിട്ട് തോമസ് ജീവിക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്താ? കൂടിവരവന് വന്നില്ല. എന്നാൽ ഇവിടെ ശിഷ്യന്മാര്, അത് നമ്മളോട് ദൈവം കാണിക്കുന്ന ഒരു വലിയ താക്കീതും കൂടിയാണ്. നിങ്ങളെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്ന് അപ്പോസ്തലനായ തോമസിന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്നു. ഈ അപ്പോസ്തലനെ കാട്ടി വലിയവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ഈ അപ്പോസ്തലന്റെ ജീവിതം ഒരാഴ്ച സംശയത്തിന്റെയും കർത്താവിന്റെ സാന്നിധ്യമില്ലാതെയും ജീവിച്ചിരുന്നുവെങ്കിൽ, നമ്മളെ കൂടിവരവുകളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. എന്നാൽ കൂടി വന്നു കഴിഞ്ഞാലോ നമ്മുടെ ജീവിതത്തിൽ മൊത്തം പരിവർത്തനമാണ്, മൊത്തം ഒരു ആത്മീയ മുന്നേറ്റമാണ്, ഒരു ആത്മീയ അഭിവൃദ്ധിയാണ്. ആ അഭിവൃദ്ധിക്ക് സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരുടെ മറ്റൊരു ഉദാത്തമായ മാതൃക നമുക്ക് കാണാവുന്നതാണ്. മറ്റ് ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവര് ചെന്ന് അവരുടെ ജീവിതത്തിന്റെ സാക്ഷ്യം തോമസിനോട് പറയുകയാണ്. അല്ലെങ്കിൽ തോമസ് വന്നില്ല എന്നാൽ ഇനി അവൻ വരണ്ട എന്ന് ചിന്തിക്കുകയല്ല. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഈ തോമസ് അല്ലെങ്കിലും പണ്ടേ ഒരു ആള് ശരിയല്ലാത്തൊരു ടീമാണ്. കാരണം നമുക്ക് തോമസിനെ പറ്റി വായിക്കുന്നതെല്ലാം വളരെ വളരെ പെസിമിസ്റ്റും നെഗറ്റീവുമാണ് ഇദ്ദേഹം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ തോമസിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞു. ആ കടതാവ് പോയി മരിക്കുകയാണെങ്കിൽ നമുക്കൂടെ അങ്ങ് പോയി മരിക്കാം, ഇനിയിപ്പോ എന്തോ ചെയ്യാനെന്നുള്ള ഒരു ചിന്തയാണ് തോമസിന്റെ. ഒരർത്ഥത്തിൽ തോമസിന്റെ നല്ല ഹൃദയവും ഒരർത്ഥത്തിൽ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഹൃദയവുമാണ് അവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന ഇടത്തേക്ക് വഴി നിങ്ങൾ അറിയുന്നു. അപ്പൊ തോമസ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവെ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയാം? തോമസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്. എല്ലാം ക്രിട്ടിക്കലായിട്ട് നെഗറ്റീവായിട്ട് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ തോമസിനുള്ളത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഇനി ഈ സംഭവത്തിനൊന്നും ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തു. അങ്ങനെയുള്ള ഒരു നെഗറ്റീവായ തോമസിനോട് ഈ ശിഷ്യന്മാര് 10 പേര് ശിഷ്യന്മാര് ബാക്കിയുള്ളവർ ചെന്ന്, അത് അപ്പോസ്തലന്മാര് മാത്രമായിരിക്കണമെന്നില്ല, ശിഷ്യന്മാരെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ശിഷ്യന്മാര് ചെന്ന് 10 പേരെങ്കിലും കുറഞ്ഞത് ചെന്ന് തോമസിനോട് പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. തോമസ് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. അവിടെയും അവർക്ക് വേണമെങ്കിൽ തോമസിനെ കുറ്റം പറയാമായിരുന്നു. കാരണം ന്യായപ്രമാണത്തിന്റെ പ്രമാണം അനുസരിച്ച് ആവർത്തന പുസ്തകം 19-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, രണ്ടുപേരുടെ സാക്ഷ്യം മതി. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് ആവർത്തിച്ച് പറഞ്ഞു, രണ്ടുപേരുടെ സാക്ഷ്യം, രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം. ഇവിടെ അത് രണ്ടോ മൂന്നോ പേരൊന്നും അല്ല, മിനിമം 10 പേര് സാക്ഷി പറഞ്ഞിട്ട് പോലും തോമസ് അംഗീകരിക്കാൻ തയ്യാറായി. ഇവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു, വചനപ്രകാരം 10 പേരുടെ സാക്ഷ്യം ധാരാളമാണ്, നിനക്ക് ഇനി അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം, അംഗീകരിക്കണ്ടെങ്കിൽ നീ നിന്റെ കാര്യം നോക്കേ എന്ന് പറയാം. എന്നാൽ അങ്ങനെയല്ല ശിഷ്യന്മാരിവിടെ ചെയ്തത്. അത് നമുക്ക് വലിയൊരു മാതൃകയാണ്. യൂദയുടെ ലേഖനത്തിൽ 22-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, സംശയിക്കുന്നവരായ ചിലരോട് നിങ്ങൾ കരുണ ചെയ്യുവേ. ആ കരുണയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഈ ശിഷ്യന്മാരിവിടെ ചെയ്തത്. അവർ തോമസിനെ ചേർത്ത് നിർത്തി. ഓക്കെ, നീ സംശയിക്കുന്നത് സാരമില്ല, തോമസേ സാരമില്ല, നീ ഞങ്ങളോട് വാ, നീ വന്ന് ഇവിടെ ഇരുന്നാൽ മതി, നീ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. സംശയിക്കുന്ന ചിലരോട് അവർ കരുണ കാണിപ്പാനായിട്ട് തയ്യാറായി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി എന്നറിയാമോ എന്റെ സഹോദരി സഹോദരന്മാരെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് തോമസിന് അവിടെ പ്രത്യക്ഷമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് തോമസിനോട് പ്രത്യക്ഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പിന്നെ തോമസിനോട് 27-ാം വാക്യം 20-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് നിമിഷ നേരം കൊണ്ട് ഇതുവരെ സംശയത്തിലായിരുന്ന തോമസ്, ഇതുവരെ പെസിമിസ്റ്റിക് ആയിരുന്ന തോമസ്, ഇതുവരെ ക്രിട്ടിക്കലി നെഗറ്റീവുമായിരുന്ന തോമസ്, ആ ഒരു നിമിഷം കൊണ്ട് തോമസ് ആരാധനയുടെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിട്ട് മാറി.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുന്നത്, തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ്. സഹോദരന്മാരെ, നമ്മൾ ഇങ്ങനെയാണ് നേടിയെടുക്കുന്നത്. സംശയിക്കുന്ന ചിലരോട് നമ്മൾ കരുണ കാണിക്കണം. സഭായോഗങ്ങളിൽ നമ്മൾ കൂടി വരണം. എന്നാൽ കൂടി വരാതെ മാറി നിൽക്കുന്ന ചിലരോടും നമ്മൾ കരുണ കാണിച്ച് അവരെ സ്നേഹത്തോടെ, നമ്മൾ പറയുന്നതെല്ലാം അവർ അംഗീകരിച്ചിട്ടല്ല, അംഗീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കണം. കാരണം കർത്താവ് അവരെ ഒരു പ്രാവശ്യം സന്ദർശിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ല ആരാധകരായിട്ട് മാറുന്നത് ഒരു പക്ഷേ തോമസിനെ പോലെ അവരുമായിരിക്കും. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഞാൻ 5 മിനിറ്റിനുള്ളിൽ സമ്മറൈസ് ചെയ്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം അല്പമായിട്ട് നമ്മൾ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. സഹോദരിമാര്, അവർ പരസ്പരം പ്രബോധിപ്പിച്ച്, പരസ്പരം ഉത്സാഹിപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കല്ലറയ്ക്കലേക്ക് ആദ്യ ദിവസം സൂര്യൻ ഉദിക്കും മുമ്പ്, വെളിച്ചം വരും മുമ്പ് ഒരുമിച്ച് പ്രഭാതത്തിൽ നേരത്തെ ചെന്നതുകൊണ്ട് അവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഈ ലോകത്തില് എന്നേക്കുമായിട്ട് ആദ്യമായിട്ട് കണ്ട സഹോദരിമാരായിട്ട് ഇത് മാറുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ, നമുക്കും പരസ്പരം പ്രബോധിപ്പിക്കാം. മാത്രമല്ല, വീണുപോയ പത്രോസിനെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കാതെ സ്വന്തം ഭവനത്തിൽ ചേർത്ത്, തന്നോട് ചേർത്ത് നിർത്തി, അദ്ദേഹത്തെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുന്ന ഒരു യോഹനാന്റെ മാതൃകയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഈ പത്രോസ് പിന്നീട് ഏറ്റവും ശക്തനായ ഒരു വക്താവായിട്ട് മാറി, അപ്പോസ്തലനായിട്ട് മാറി. അപ്പോസ്തലനായിട്ട് 3000 പേരെയാണ് അദ്ദേഹം ഒരു പ്രസംഗം കൊണ്ട് മാറ്റുന്നത്. അവിടെയെല്ലാം യോഹനാൻ അദ്ദേഹത്തോട് കൂടെ നിൽക്കുകയാണ്. യോഹനാന്റെ മനസ്സ് എന്തുമാത്രം ആനന്ദിച്ചു കാണും, എന്റെ ദൈവമേ എന്റെ ഈ സഹോദരനെ എത്ര ശക്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മഗ്ദലക്കാരത്തി മറിയ കർത്താവായ യേശു ക്രിസ്തുവിനോട് തന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിമിത്തം അവളുടെ അറിവില്ലായ്മ പോലും കർത്താവായ യേശു ക്രിസ്തു കണക്കിടാതെ അവൾക്കാണ് ആദ്യമായിട്ട് പ്രത്യക്ഷമാകുന്നത്. അവൾക്കൊരു പുതിയ വെളിപ്പാട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര അനുഗ്രഹീതമായ അവസ്ഥയാണ് മഗ്ദലക്കാരത്തി മറിയയ്ക്കുള്ളത്. എന്നാൽ തിരുവെഴുത്തുകളെ നമ്മൾ അറിയണം, മന്ദബുദ്ധികളാകരുത്. നമ്മൾ ആകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുരാവസ്ഥ ഉണ്ടാകുമെന്നുള്ളതും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലായി. കൂടിവരവിന്റെ പ്രസക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ശിഷ്യന്മാർ കൂടി വന്നത് കണ്ടു. കൂടി വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും നമ്മൾ കണ്ടു. എന്നാൽ അങ്ങനെയുള്ളവരെയും കരുണയോടുകൂടെ ചേർത്ത് നിർത്തുന്നതിന്റെ ആവശ്യവും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനായിട്ടുള്ള പാഠങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, യഥാസ്ഥാനപ്പെടുത്തുക, കരുണ കാണിക്കുക, കർത്താവിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം കാണിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. ഞാൻ 1 മിനിറ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പലരോടുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടപാടലുകൾ കാണുമ്പോൾ നമുക്ക് ഒരു സത്യം കൂടെ മനസ്സിലാകുന്നു. മഗ്ദലക്കാരത്തെയും മറിയെ നേരിട്ട് പഠിപ്പിച്ചതും കർത്താവായ യേശു ക്രിസ്തു. ക്ലേഫാസിനെയും ക്ലേഫാസിന്റെ കൂടെയുള്ള ശിഷ്യനെയും നേരിട്ട് പഠിപ്പിച്ചതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ തന്നെ പത്രോസിനോട് നേരിട്ട് പറഞ്ഞതും ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതിലെല്ലാം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സകല ആത്മാക്കളുടെയും ഇടയനാണ്, നമ്മുടെ അധ്യക്ഷനാണ്. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ധ്യാനങ്ങളെ തരുന്നതായ, പോഷിപ്പിക്കുവാൻ തരുന്നതായ നമ്മുടെ ഇടയൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് നമ്മുടെ റബി, അവൻ മാത്രമാണ് നമ്മുടെ ഗുരു. നമ്മളെല്ലാം പരസ്പരം പറഞ്ഞു കൊടുക്കുന്നവരാണ്, പക്ഷെ ഗുരുവായിട്ട് നമുക്കൊരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിന്നുള്ള, തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതയിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് ഉൾക്കൊണ്ടത്. അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ വാക്തത്വ പ്രകാരമുള്ള സാന്നിധ്യം നമ്മൾ ഇന്ന് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്രകാരം നമ്മളും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ.